കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇസ്രായേലിനൊപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ട്വീറ്റ്. ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ആ 25 രാജ്യങ്ങളുടെ പതാകയും നെതന്യാഹു തൻ്റെ ട്വീറ്റിനൊപ്പം പങ്കുവച്ചിരുന്നു. ആ ട്വീറ്റിന് കീഴെ പോയാണ് വി ആർ സ്റ്റാൻഡിങ് വിത്ത് യു, എന്നിട്ടും എന്താ ഞങ്ങളെ ഒഴിവാക്കിയെന്നൊക്കെ പോയി ചാണകങ്ങൾ കരഞ്ഞു മെഴുകിയത്. പക്ഷേ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുവെന്ന് നെതന്യാഹു അവകാശപ്പെട്ട പല രാജ്യങ്ങളിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാണ്. അതെ, ലോക രാജ്യങ്ങളിൽ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് പലസ്തീനൊപ്പമാണ്. പലസ്തീന് വേണ്ടി ഈ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് പിന്തുണയേറുകയാണ്. ലോകത്തിൽ തന്നെ പേരുകേട്ട പ്രധാന നഗരങ്ങളിലെല്ലാം പലസ്തീൻ അനുകൂല റാലികൾ നടക്കുന്നു. ലോക പ്രശസ്ത കായിക താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ എല്ലാം പലസ്തീനൊപ്പമാണ് നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ പലസ്തീനൊപ്പം നിൽക്കുന്നു. പലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന് പിന്തുണ നൽകുന്നു എന്ന് അവകാശപ്പെട്ട രാജ്യങ്ങളിലാണ്. അമേരിക്കയിലും കാനഡയിലും എല്ലാം ഞെട്ടിക്കുന്ന വളരെ വലിയ ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധമാണ് നടന്നത്. ഇത്തരം രാജ്യങ്ങളിലെ ജൂത സമൂഹങ്ങൾ പോലും പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിരുന്നു എന്നതാണ് അതിശയകരം. പാരീസ്, മാഡ്രിഡ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം ആയിരങ്ങൾ പങ്കെടുത്ത പലസ്തീൻ അനുകൂല പ്രകടനങ്ങളാണ് നടന്നത്. ഈ രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞ സ്ഥലങ്ങളിലാണ് പലസ്തീൻ അനുകൂലമായി ഏറ്റവും കൂടുതൽ ശബ്ദമുയർന്നത്. ഇസ്രായേലിനെ പിന്തുണച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ ഭരണാധികാരികൾക്ക് പണി കിട്ടുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അവിടുത്തെ പൊതുജന വികാരം പലസ്തീൻ അനുകൂലമായിരിക്കുകയാണ് മറ്റ് ചില സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തി ആ രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ കൊടുത്തത്. ഇതിനെതിരെ ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ജനകീയ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അത് അവർക്ക് കനത്ത തിരിച്ചടിയാണ്. കായിക വിനോദ മേഖലകളിൽ എല്ലാം സമാനമാണ് അവസ്ഥ. 25 രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുന്നു, 30 രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നെല്ലാം വലിയ തോതിൽ നെതന്യാഹു വീമ്പിളക്കുമ്പോഴും ലോകത്തൊരിടത്തും ഇസ്രായേലിന് അനുകൂലമായി ഒരു ഇല പോലും അനങ്ങിയത് കണ്ടിട്ടില്ല. ഇസ്രായേലിന് അനുകൂലമായി ചില ലോക നേതാക്കൾ അവിടെയും ഇവിടെയും തൊടാതെ ഒറ്റപ്പെട്ട ചില പ്രസ്താവനകൾ നടത്തി എന്നതിനപ്പുറം എവിടെയാണ് ഇസ്രായേലിന് പിന്തുണ? ആരാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്? സയനിസ്റ്റുകളെ തള്ളിപ്പറയുന്നവരാണ് ഈ ലോകം മുഴുവനും. അവരുടെ അധിനിവേശത്തിനെതിരെ ചെറുത്തു നിൽക്കുന്ന പലസ്തീനികളെ അനുകൂലിക്കുന്നവരാണ് ഈ ലോകം മുഴുവനും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെന്ന് നെതന്യാഹു അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ.